മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അതായത് ഇവിടെ മേപ്പാടി സി എച്ച് സിയിൽ നിന്ന് പുത്തുമലയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ ആംബുലൻസുകൾ 8 ആംബുലൻസുകൾ റെഡിയായി നിൽക്കുന്നു. ഏത് സമയം അങ്ങോട്ടേക്ക് പുറപ്പെടും, അവിടെയും സമൂഹ പ്രാർത്ഥന അടക്കം ബാക്കി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. രാത്രി അല്പം വൈകിയാൽ തന്നെ ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന നേരത്തെ പറഞ്ഞു, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഈ ക്യാമ്പിൽ നിന്നപ്പോൾ ഊട്ടിയിൽ നിന്ന് ഈ ക്യാമ്പിലെ കുറേയധികം സഹായമായി എത്തി കുറേ ആളുകളെ കണ്ടു. ഇവരെങ്ങനെ കിട്ടിയത്? ഒരു ഫൗണ്ടേഷൻ വഴിയാണ് അവർ ഈ സഹായം ഇങ്ങോട്ട്. ഇതെങ്ങനെ കിട്ടിയത്? എൻ്റെ പേര് ഷമീർ മുക്കാം, ജീവകാരുണ്യ പ്രവർത്തകനാണ്. ഇത് ഫാത്തിമ വേപ്പൂർ ഈ ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സണിലാണ്. ഞങ്ങളെ അവർ അന്വേഷിച്ച് വന്നു. ഏകദേശം 5 ലക്ഷം രൂപയുടെ സാധനം ഞങ്ങളെ സഹോദരി സഹോദരന്മാരാണെന്ന് പറഞ്ഞിട്ട് ഊട്ടിയിൽ നിന്ന് വന്നതാണ്. എന്താ സംഭവം? എങ്ങൾക്ക് ഫേസ്ബുക്ക് ന്യൂസ് അന്ന മാതിരി അതിലെന്താ കണ്ടുപോയത്? ഊട്ടിയിലെന്താ എല്ലാരുമേ ഫിംഗർ പോസ്റ്റ് എല്ലാ നമ്പറുകൾ അങ്ങകര പകുതി മാൽ മക്കളെ എല്ലാരും മിസ് ചെയ്യുന്നതാണ്. എന്നാ പേരനെ? മിസാൻ. ഇങ്ങ ഉരുൾപൊട്ടി, ഉരുൾപൊട്ടിയിട്ട് ആകെ പ്രശ്നം. അപ്പോ സഹായം ചെയ്യാൻ വന്നിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഒരുപാട് സഹായങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞ് എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിഞ്ഞ് തമിഴകത്തുനിന്നും കർണാടകത്തുനിന്നും ഒക്കെ സഹായങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നു. എന്തായാലും ആ സഹായങ്ങൾ വരട്ടെ. ആ സഹായങ്ങൾ വരുന്നത് ഉറപ്പായും വയനാടിൻ്റെ കൈത്താങ്ങാകും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. കെ ആർ ഗോപീഷനോട് ചേർന്നു. ഗോപീഷൻ, ഇന്നിപ്പോൾ ഇന്ന് ഐബോർഡ് പരിശോധന ഉണ്ടായി, കാര്യമായ സിഗ്നൽ ഒന്നും കിട്ടിയില്ല. മരണസംഖ്യ പിന്നെയും 350 മുകളിലേക്ക് ഉയരുന്നു. ഇന്നിപ്പോൾ ചൂരൽമലയിലാവട്ടെ, മുണ്ടക്കയിലാവട്ടെ, ആ മേഖലയിൽ കാര്യമായ റിക്കവറി ഒന്നും ഉണ്ടായില്ല. ചാലിയാർ പുഴയത്ത് മാത്രമാണ് റിക്കവറി ഉണ്ടായത്. പരിശോധന എത്ര നാൾ തുടരാൻ കഴിയും എന്നൊരു ചോദ്യം ഇന്ന് ഉയരുന്നുണ്ട് ഗോപീഷ്. മഹാഷ്മിയ, പ്രധാനമായിട്ടുള്ള ചോദ്യം അതാണ്. അതായത് ഇനിയിപ്പോൾ എത്ര നാൾ ഈ ദൗത്യ സംഘത്തിന് പരിശോധനയുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. നമ്മളതെന്നും വ്യവസായ മന്ത്രി പി രാജുവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന സൈന്യമാണ്. അപ്പോൾ സൈന്യമാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയേണ്ടത്. കാരണം ഇനിയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള സാധ്യതകളുണ്ടോ, മൃതശരീരങ്ങൾ കണ്ടെടുക്കാനുള്ള സാധ്യതയുണ്ടോ, ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഇനി സൈന്യം പറയുമ്പോഴായിരിക്കും ഇനി ഈ പരിശോധനകൾ എത്ര നാൾ നീണ്ടുപോകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറാവുക. അതിനു മുൻപ് ഇന്ന് മന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഇനി അങ്ങനെ ഒരു സാധ്യതയില്ല, ഇനി മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല എങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു യാത്രയയപ്പ് നൽകുക, അവർക്ക് ഏറ്റവും നല്ലൊരു വിടവാങ്ങൽ നൽകുക എന്നതായിരിക്കും, അതിനായിരിക്കും സംസ്ഥാന സർക്കാർ ഇനി അതിനുവേണ്ടിയായിരിക്കും ശ്രമിക്കുക എന്നതാണ്. ഏതായാലും ഈ ദിവസങ്ങളിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നേരത്തെ തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കുന്നുണ്ട്. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന തിരച്ചിൽ നമുക്കറിയാം ഇന്ന് ചൂരൽമലയിലൊക്കെ 4-5 മണിയാകുമ്പോഴേക്ക് തിരച്ചിൽ അവസാനിപ്പിച്ചു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇനി മൃതശരീരങ്ങളോ ശരീര അവശിഷ്ടങ്ങളോ ഭാഗങ്ങളോ ആണ് കണ്ടെടുക്കാൻ കഴിയുക എന്ന് ദൗത്യ സംഘത്തിന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ജീവന്റെ തുടിപ്പുകളോ ജീവനോട് തിരിച്ചെടുക്കാനോ കഴിയുന്ന സാഹചര്യം ഇനിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിനൊരു പിരീഡ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടും വീണ്ടും തിരച്ചിൽ നടത്തി കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ സംസ്ഥാന സർക്കാർ സ്വാഭാവികമായും അടുത്ത നടപടികളിലേക്ക് പോകും. ഇവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഹാഷ്മി, ഇവരുടെ പുനരധിവാസം എങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇവർക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നതാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ഓഫീസറെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഇനി ഗവൺമെൻറ്റിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്നത് ഇതിന് കൃത്യമായ ഒരു കണക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് എത്ര പേർ മരിച്ചിട്ടുണ്ട്, എത്ര പേരെ കാണാതായിട്ടുണ്ട്, എത്ര പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്, ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തമായ ഒരു കണക്ക് കിട്ടുമ്പോൾ മാത്രമാണ് സർക്കാരിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കഴിയുക. ജില്ലാ ഭരണകൂടം അതിലേക്കായിരിക്കും ഇനി ശ്രദ്ധ പതിപ്പിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ മേപ്പാടി പഞ്ചായത്തിലെ 9, 10, 11 വാർഡുകളിൽ ഉള്ളവരാണ് ഈ ദുരിതത്തിന് ഇരയായവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാരെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളെയും ഒക്കെ അവരെയൊക്കെ നിയോഗിച്ചുകൊണ്ട് ഇതിനൊരു കണക്കെടുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും പെടാത്ത ചില ആളുകൾ ഉണ്ട് ഈ ദുരന്തത്തിൽ അകപ്പെട്ടവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള തൊഴിലാളികളാണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ളവരാണ്. അവരെക്കുറിച്ചുള്ള ഒരു വിവരവും ഒരു കണക്കും എവിടെയുമില്ല. അപ്പോൾ അവരിൽ ആരൊക്കെയാണ് ഈ ദുരന്തത്തിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്, ആരൊക്കെയാണ് കാണാതായിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഒരു കണക്കുമില്ല. ഒരു പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ എന്ന നിലയിൽ ഈ സംസ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവരെ കുറിച്ച് ഇനി എങ്ങനെയാണ് ഒരു കണക്ക് നമുക്ക് എടുക്കുക? അവരുടെ ഉറ്റവരും അവരുടെ ബന്ധുക്കളും ഒക്കെ അവരുടെ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ കാര്യങ്ങളിലൊക്കെ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ നിലയിൽ കാണാതായ ഒരാൾക്ക് സർക്കാർ ധനസഹായം നൽകണമെങ്കിൽ 7 വർഷം കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ മാനദണ്ഡം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഓക്കി ദുരന്തകാലത്തും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രളയകാലത്തും ഒക്കെ സർക്കാർ
സർക്കാർ ഈ കാര്യങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. ഈ കാര്യവും ഞാനിന്ന് വ്യവസായ മന്ത്രി പി രാജീവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓക്കിയുടെ സമയത്തും അതുപോലെ പ്രളയത്തിന്റെ കാലത്തും ഒക്കെ സംസ്ഥാന സർക്കാർ എന്ത് സമീപനമാണോ സ്വീകരിച്ചത് അതുപോലെ തന്നെ ഈ കാര്യങ്ങളിൽ വളരെ വേഗം ഇളവ് നൽകുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ടാകും. കാരണം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെ ഒപ്പം നിൽക്കുകയും അവരുടെ വയനാടിന്റെ പുനർനവീകരണത്തിനും അതുപോലെ തന്നെ അപകട സാധ്യതാ മേഖലകളിൽ നിന്ന് അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളിലും ഒക്കെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.